രണ്ട് ദിവസം മുമ്പ് പത്തനംതിട്ട ജില്ലയിലെ തണ്ണിത്തോട് എന്ന് പറയുന്ന സ്ഥലത്തൊരു ഫംഗ്ഷന് പോയേ. ബോധി ചാരിറ്റബിൾ സൊസൈറ്റി, അവരുടെ ഇനാഗുറേഷനാണ്. അപ്പോൾ ഞാൻ അവരുടെ ടാഗ്ലൈൻ നോക്കിയ സമയത്ത് എഴുതി വച്ചിരിക്കുന്നു, ദാനം ദയ ദമം. ഇത് ഉപനിഷത്തിലുള്ള കാര്യമാണ്. ഒരു നല്ല മനുഷ്യനായി തീരാൻ വേണ്ട ഏറ്റവും പരമപ്രധാനമായ കാര്യങ്ങൾ മൂന്ന് ദാണ്, ദാനം ദയ ദമം. ഞാൻ അന്ന് രാത്രി വന്നിട്ട് ഞാൻ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പേ ജിബ്രാൻ്റെ പുസ്തകം വായിക്കും. അപ്പോൾ അന്ന് പുസ്തകം മറച്ചു നോക്കിയ സമയത്ത് ദാ കിടക്കണു, ദാനത്തെക്കുറിച്ചുള്ളൊരു നല്ല വിവരണം. അതിങ്ങനെയാണ്, ഈ ഓർഫാലീസ് പട്ടണത്തിൽ നിന്ന് സ്വന്തം ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകുന്ന അൽമുസ്തഫ എന്ന് പറയുന്ന കഥാപാത്രത്തോട് ഒരു ധനികൻ ചോദിക്കുന്നതാണ്, ദാനത്തെക്കുറിച്ച് ഞങ്ങളോട് പറയുക. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, സ്വന്തമായുള്ളതെല്ലാം നൽകിയാലും അത് ദാനമാവുന്നില്ലല്ലോ, സ്വയം നൽകുന്നതാണല്ലോ ദാനം. ചോദിക്കുന്നത് നൽകുക എന്ന് പറയുന്നത് വിശിഷ്ടമാണ്, ചോദിക്കപ്പെടാതെ നൽകുക എന്ന് പറയുന്നതാണ് അതിവിശിഷ്ടം. നല്ല രസമല്ലേ ദാനത്തെക്കുറിച്ച്? ഇങ്ങനെയാണ്. ദയ എന്ന് പറയുന്നത് സിമ്പതിയല്ല, എമ്പതിയാണ്. വീണ് കിടക്കുന്ന ഒരാളെ കാണുന്ന സമയത്ത് അത് താനാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുന്നതാണ് ദയ എന്ന് പറയുന്നത്. ഇനി ദമം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കാത്തൊരു വാക്കാണ്. ദമം എന്ന് പറയുന്നത്, ദമം എന്ന് പറയുന്നത് സ്വന്തം ആസക്തികളെ, ആഗ്രഹങ്ങളെ, അത്യാഗ്രഹങ്ങളെ അടക്കി നിർത്തുക എന്നുള്ളതാണ്. വികാരങ്ങളെ അടക്കി നിർത്തുക. അപ്പോൾ അത് മെൻ്റൽ ഹെൽത്താണ്, ഫിസിക്കൽ ഹെൽത്തല്ല, മെൻ്റൽ ഹെൽത്താണ്. ഈ മെൻ്റൽ ഹെൽത്ത് പവർഫുൾ ആകുമ്പോൾ അവനവൻ്റെ അമിതമായിട്ടുള്ള ആസക്തികളെ നമ്മൾ അടക്കി നിർത്തുന്ന സമയത്ത് നമ്മൾ നല്ലൊരു മനുഷ്യനാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ നല്ലൊരു മനുഷ്യനാവാനുള്ള സൂത്രവാക്യമാണ് മൂന്ന് ദാ, ദാനം ദയ ദമം. ഇടി വെട്ടുന്നുണ്ട്, നമുക്ക് നിർത്താം അല്ലേ.